കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് കാണിക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം, പക്ഷെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന മുട്ടക്കറിയേക്കാളും വളരെ ടേസ്റ്റിയാണിത്. അപ്പത്തിനും ദോശക്കും നെയ്ച്ചോറിനും അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. വളരെ വളരെ രുചിയേറിയ ഒരു മുട്ടക്കറി റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചൂടാക്കിയെടുത്തൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഏത് എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ചെറിയ സവാളയാണെങ്കിൽ ഒരു 3 എണ്ണം എടുക്കുക. പിന്നെ ഒരു 3 പച്ചമുളക് നെടുകയക്കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് വഴറ്റിയെടുക്കാം. സവാള നല്ലോണം സോഫ്റ്റായിട്ട് കളറ് മാറി വരുന്നത് വരെ നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്, കളറൊന്നും മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തിട്ട് അതും കൂടി 1 മിനിറ്റ് വരെ നല്ല പോലെ അങ്ങ് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർക്കാം. 2 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് 1-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് കിട്ടും. 1-5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നിട്ട് വീണ്ടും നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ നല്ല പോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ ചേർത്തിട്ട് 1 മിനിറ്റ് വരെയെങ്കിലും നല്ല പോലെ ഇങ്ങനെ വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റി പൊടികളുടെ പച്ചമണമൊക്കെ അങ്ങ് മാറി വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. ഞാൻ സാധാരണ വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്, ചൂടുവെള്ളമൊന്നല്ല, നോർമൽ വാട്ടറാണ് ചേർത്തിരിക്കുന്നത്. വെള്ളം ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കറി കൂടുതൽ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വരെയൊക്കെ വെള്ളം ചേർക്കാം. ഞാൻ 1 കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കറിയൊന്ന് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് വേവിച്ച് തോട് കളഞ്ഞെടുത്ത മുട്ടയാണ്. അപ്പോൾ 5 എണ്ണമാണ് ചേർത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ വരകളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയിൽ നിറയെ വരകൾ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മുട്ട 2 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ വരെ ഗരം മസാല പൊടിയും കൂടി നമുക്ക് അവസാനം ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട നമ്മുടെ കറിയിലേക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മുട്ട ചേർത്തിട്ട് നല്ല പോലെ കറിയിലേക്ക് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഈ മുട്ട ചേർത്തിട്ട് 1 മിനിറ്റ് വരെ, ഏകദേശം 1 മിനിറ്റ് വരെ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മുട്ട ചേർത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്ക് കറി അടുപ്പത്തു നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി നല്ല ചൂടോടുകൂടി നമുക്കൊരു ബൗളിലേക്ക് വിളമ്പാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മുട്ടക്കറിയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ചഴിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയില്ലേ, അതിനേക്കാളും ടേസ്റ്റാണ് ഇതിന്. നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിന്ന് നമ്മുടെ കണ്ണൂരിലെ പച്ചരി ദോശയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.